ഹലോ ഫ്രണ്ട്സ്, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു ഈ ഉണക്കച്ചമ്മീൻ വറുത്തത്. ഇന്ന് അതാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ രണ്ട് പാക്കറ്റിൽ നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റായിട്ട് വാങ്ങിക്കുന്ന ഉണക്കച്ചമ്മീനാണ് എടുത്തിരിക്കുന്നത്. അത് ദയ എടുത്തു. അതിൻ്റെ ഇനി നമുക്ക് തലയും വാലും ആ കാലും ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ച് മറ്റേ കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി ഞാനിത് ഒന്ന് ചെയ്തെടുക്കട്ടെ. ഇതാ ഇപ്പോൾ ഞാൻ ആ എല്ലാ ചെമ്മീനും അതിൻ്റെ തലയും വാലും കാലും ഒക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എപ്പോഴും ഉണക്കച്ചെമ്മീനായാലും ഉണക്കമീനായാലും നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം നമുക്ക് അറിഞ്ഞുകൂടെ ഇത് എങ്ങനെയൊക്കെ ആയിരിക്കും ഉണക്കുന്നതെന്ന്. ആ ചെമ്മീൻ മുഴുവൻ ഞാനിവിടെ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 അല്ലി വെളുത്തുള്ളി, അത് തൊലിയോട് തന്നെ കഴുകിയിട്ട് ഇടിച്ച് ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരുന്നു നല്ലത്. ഞാനിവിടെ ഇപ്പോൾ ഒരു വലിയ സവോളയാണ് എടുത്ത് മിക്സിയിലേക്ക് വലുതായിട്ട് മുറിച്ചിട്ടേക്കുവാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഇത്തിരി ഒഴിച്ച്, അമ്മമാരൊക്കെ പണ്ട് ഇത് ഓട്ടിൽ വറുക്കുക എന്ന് പറയും. ആദ്യം വെളിച്ചെണ്ണ ഇല്ലാതെ ചുമ്മാ വറുക്കുമായിരുന്നു. ഞാനിവിടെ പക്ഷെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. ഒരു നുള്ള് ഉപ്പ് ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഉണക്കച്ചെമ്മീനിന് അങ്ങനെ അധികം ഉപ്പൊന്നും കാണില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തു. ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ ഇങ്ങനെ നമ്മൾ തൊടുമ്പോൾ തന്നെ അതിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോരും. ആ ഒരു രീതിയിൽ വരെ ഇത് വറുത്തെടുക്കണം. ഇനി ആ വറുത്തെടുത്ത ചെമ്മീൻ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ആദ്യം ചെമ്മീൻ വറുത്ത പാത്രത്തിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുവാണേ. അതിനുശേഷം നമ്മൾ ആ മിക്സിയുടെ ജാറിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചിരുന്ന ആ ഒരു സവോളയില്ലേ, സവോളയും മുളക് പൊടിയും ഉപ്പും ചേർന്ന മിക്സ്, അതുകൂടി നമ്മളിതിലേക്ക് ചേർക്കുവാണ്. ഇത് കല്ലിൽ വെച്ച് നന്നായിട്ട് ചതച്ചെടുത്താലും മതി. മിക്സിയിലാവുമ്പോഴാണ് ഇത് വല്ലാതെ ഒരു കുറച്ചുകൂടി ഒന്ന് കുഴഞ്ഞു പോയി. കല്ലിൽ വെച്ച് നന്നായിട്ട് ഇടിച്ച് ചതച്ചാൽ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ടൈം എടുക്കുന്ന ഒരു കാര്യം. കാരണം ആ ഉള്ളിയുടെ പച്ച ശോഭ നന്നായിട്ട് മാറി, നന്നായിട്ട് മൊരിഞ്ഞാലേ അത് നമുക്ക് കഴിക്കാൻ പറ്റൂ. ഇതാ ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം വറുത്ത് വെച്ചിരുന്ന ആ ചെമ്മീൻ കൂടെ ചേർത്ത് ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയായ ഉണക്കച്ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്.